റാമോജി ഫിലിം സിറ്റിയിലെ ബേഡ്സ് പാർക്കായ വിങ്സിലെ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞാൻ പോകുന്നത് ഫിലിം സിറ്റിയിലെ കൃപാലു കേവിലെ കാഴ്ചകളിലേക്കാണ്. അതിനു മുന്നേ ഒരു കാര്യം, ഇത് കൃത്യമായ ക്രമീകരണത്തോടെ ചെയ്തിരിക്കുന്ന തുടർച്ചയായുള്ള ഒരു യാത്രാവിവരണമാണ്. അതുകൊണ്ട് ഈ ഭാഗം ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ മുൻഭാഗങ്ങൾ കൂടി കാണാൻ ശ്രമിക്കണേ. എന്നാലേ ഈ ഒരു യാത്രയെ പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റൂ. കൃപാലു കേവിലെ കാഴ്ചകൾക്ക് മുന്നേ ഒരു സ്ഥലം കൂടിയുണ്ട് ഇവിടെ നമുക്ക് കാണാൻ. റാമോജി ഫിലിം സിറ്റിയിലെ ഇക്കോ ടൂറിലെ അവസാന സ്റ്റോപ്പായ കളേഴ്സ് ഗാർഡനിലേക്കാണ് ഇനി പോകുന്നത്. 15,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്ന് കിടക്കുന്ന മനോഹരമായ ടെറസ് ഗാർഡനുകളുടെ ഒരു നിരയാണ് കളേഴ്സ്. ഈ കാണുന്നതാണ് കളേഴ്സ് ഗാർഡൻ അകത്തെ കാഴ്ചകൾ. മനോഹരവും സമൃദ്ധവുമായ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. കാലാനുസൃതവും വറ്റാത്തതുമായ നിരവധി സസ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ പൂന്തോട്ടം. അവ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി സ്നേഹികളെയും ഫോട്ടോഗ്രാഫി പ്രേമികളെയും ഈ ഒരിടം ഏറെ ആകർഷിക്കും. ഇനി നമുക്ക് കൃപാലു കേവിലെ കാഴ്ചകളിലേക്ക് പോകാം. കേവിന് മുന്നിലായി ഒരു കഫേയും സ്ഥിതി ചെയ്യുന്നുണ്ട്. വലിയ പാറക്കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് കേവിന്റെ കവാടം. അതിന് മുന്നിലായി കൃപാലു കേവ് എന്നും ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. ഇവിടെ നിന്നും താഴേക്കുള്ള പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെല്ലുന്നത് ധ്യാനബുദ്ധന്റെ പ്രതിമയുടെ അടുത്തേക്കാണ്. ഈ പ്രതിമയ്ക്ക് എതിർവശത്തായി ഒരു ചെറിയ വെള്ളച്ചാട്ടവും ക്രമീകരിച്ചിട്ടുണ്ട്. പാറകൾക്കിടയിലൂടെ മനോഹരമായ ഘടനകളും വിന്റേജ് വാട്ടർ ഫൗണ്ടനുകളും ഈ ഗുഹകൾക്ക് ശാന്തമായ ഒരു രൂപമാണ് നൽകുന്നത്. ഈ കാണുന്നതാണ് കൃപാലു കേവ്. പുറത്തെ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഗുഹയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ എന്താണെന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്. സത്യം പറയാലോ, പുറത്തുനിന്ന് കണ്ട ഒരു ലോകമേ അല്ല ഇതിനകത്ത്. പടിക്കെട്ടുകളിൽ ഇറങ്ങി താഴേക്കെത്തിയപ്പോഴാണ് ഈ അത്ഭുത ലോകം എന്നെ അതിശയിപ്പിച്ചത്. ഞാൻ ഇത്രയ്ക്കൊന്നും ഇതിനകത്ത് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയതിനാൽ ഈ കാഴ്ചകൾക്ക് അല്പം മാധുര്യമേറും. ബുദ്ധമതത്തെയും ബോധിസത്വന്റെ ആവിർഭാവത്തെയും പ്രതീകപ്പെടുത്തുന്ന ഒരു ഗുഹയാണ് ഇത്. കൃപാലു ഗുഹകൾ ഔറംഗാബാദിലെ അജന്തയിലെയും എല്ലോറയിലെയും ഗുഹകളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. കേവ്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് ബേലം കേവ്സാണ്. എന്റെ ആന്ധ്ര യാത്രയിലെ മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു ബേലം കേവ്സിലൂടെയുള്ള യാത്ര. ഇനിയൊരു അവസരം കിട്ടിയാൽ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരിടം. അത് പ്രകൃതിയുടെ വരദാനമാണെങ്കിൽ ഇത് മനുഷ്യനിലൂടെ പുനഃസൃഷ്ടിക്കപ്പെട്ടതാണ്. അത്രയുള്ളൂ വ്യത്യാസം. പക്ഷേ ഇതെന്നെ അത്ഭുതപ്പെടുത്തി. മഞ്ഞ വെളിച്ചമൊക്കെ നൽകി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരിടം. ബേലം കേവ്സിൽ പ്രകൃതിയുടെ കരവിരുദാണെങ്കിൽ ഈ ഗുഹയിൽ ശില്പികളുടെ കലാവിരുദാണ്. ബുദ്ധന്റെയും കലിംഗ മർദ്ദന്റെയും ചുവന്ന മണൽക്കല്ല് ശില്പങ്ങളും കലകളുമാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. കൂടാതെ ആധുനിക കാലഘട്ടത്തിലെ സമാധാനവും മനുഷ്യത്വവും സൂചിപ്പിക്കുന്ന ബുദ്ധമതത്തിന്റെ നിരവധി ശില്പങ്ങളും ഇവിടെയുണ്ട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹയിൽ കയറിയാൽ ആരായാലും ചിത്രങ്ങൾ എടുക്കാതിരിക്കില്ല. കൂടാതെ ഗുഹകൾക്കുള്ളിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്തിരിക്കുന്ന സംഗീതം കൂടിയാകുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു ശാന്തിയാണ് അനുഭവപ്പെടുക. ബുദ്ധൻ സന്യാസിമാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗവും ഇവിടെ കാണാം. കൂടാതെ അതിയാഥാർത്ഥ്യവും ധ്യാനനിരതനായ ബുദ്ധന്റെ ശില്പങ്ങളും ഇവിടെയുണ്ട്. ഗുഹയുടെ ഈ ലൊക്കേഷൻ മുഴുവനും യഥാർത്ഥമായി നിലനിർത്തിയാൽ ഒറിജിനാലിറ്റിയിൽ സൃഷ്ടിച്ചതാണ്. മാത്രമല്ല വിന്റേജ് ആർട്ട് ഡിസൈനർമാരുടെ ഒരു മികച്ച കലാസൃഷ്ടി കൂടിയാണിത്. അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു രൂപം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കലിംഗമർദ്ദൻ ശില്പങ്ങൾക്കടുത്തുള്ള ഗുഹകൾക്കുള്ളിലെ ഭീമാകാരമായ പാമ്പിന്റെ ഒരു ശിലാഘടന. അതിന്റെ പല്ലുകൾ തുറന്ന് ഘോരമായ രീതിയിൽ തന്റെ ഇരയെ ചുഴറ്റുകയാണ്. ഈ കാലഘട്ടത്തിൽ കരകൗശല വിദഗ്ധരുടെ ഈ കഴിവ് അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഗുഹയിലെ ശില്പങ്ങളും ഇവിടുത്തെ മറ്റ് കാഴ്ചകളും കണ്ടു നടക്കുമ്പോൾ ഒരു യഥാർത്ഥ ഗുഹയിലൂടെ നടക്കുന്ന ഒരു അനുഭൂതിയാണ് ലഭിക്കുക. കൂടാതെ സിം ലൈറ്റുകളായതിനാൽ ഉള്ളിലേക്ക് ചെല്ലും തോറും ഗുഹ കൂടുതൽ ഇരുണ്ടതായി വരുന്നതിനാൽ ഇവിടം ആസ്വാദനത്തിന്റെ മറ്റൊരു തലമാണ് കൈവരിക്കുന്നത്. ഈ ആധുനിക യുഗത്തിൽ ബുദ്ധയുഗം അനുഭവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് റാമോജി ഫിലിം സിറ്റിയിലെ ഈ ഒരു ഗുഹ. ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ തോന്നും ഇതിനൊരു അവസാനമില്ലേ എന്ന്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാലോ ഇതൊന്നും ചെറിയൊരു കാഴ്ചയല്ലെന്ന്. ചുട്ടുപൊള്ളുന്ന വെയിലിന് കീഴിൽ ചുറ്റിത്തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലം സന്ദർശകർക്ക് അല്പം ആശ്വാസം നൽകും. ഗുഹയ്ക്കുള്ളിൽ അല്പം തണുപ്പുള്ളതിനാൽ കനത്ത ചൂടേറ്റ് വരുന്നവർക്ക് ഒരു ആശ്വാസവുമാണ്. എന്തായാലും ഇതിനകത്തെത്തുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല.
ഈ കാഴ്ചകളെ കൂടാതെ റെക്കോർഡ് ചെയ്ത ചില നൃത്ത പ്രകടനങ്ങളും സന്ദർശകർക്കായി കേവിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ മിനിറ്റിലും ഈ ഒരു നൃത്ത പ്രകടനം സന്ദർശകർക്കായി പ്രദർശിപ്പിക്കും. ഇവിടെയാണ് ഗുഹയുടെ അവസാനം. ഇനി വന്ന വഴി തന്നെ തിരിച്ചു നടന്നു വേണം പുറത്തേക്ക് പോകാൻ. പോകുന്ന പാതയിലെല്ലാം താഴ്ന്ന സ്വരത്തിൽ മന്ത്രങ്ങൾ വായിക്കുന്നത് കേൾക്കാം. തീർച്ചയായും മനോഹരമായൊരു അനുഭവം. ദാ ഇവിടെ പുരാതന സ്ത്രീകളുടെ മനോഹരമായ ശില്പങ്ങൾക്കൊപ്പം മനോഹരമായി കൊത്തിയെടുത്ത കൂറ്റൻ ആനകളുടെ ശില്പങ്ങളും കാണാം. അങ്ങനെ ഈ കാഴ്ചകളും ചിത്രീകരിച്ചുകൊണ്ട് കൃപാലു കേവിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ വകഭേദങ്ങളെ സംരക്ഷിക്കാൻ ഫിലിം സിറ്റിയിൽ ഇങ്ങനെയൊരു കേവ് നിർമ്മിച്ച അധികൃതരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പതിവിലും വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരിടം എന്നെ അത്രയേറെ ആകർഷിച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്നും ഫിലിം സിറ്റിയിലെ അടുത്ത കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത്.